അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമരങ്ങളിൽ പങ്കാളികളാവുകയും വലിയ നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിച്ച ഒരു സമൂഹമാണ് മുസ്ലിം സമുദായം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ജീവിതം അനാവരണം ചെയ്യുമ്പോഴും അദ്ദേഹത്തോട് സമാനമായ സമകാലികരായ അന്നത്തെ നേതാക്കന്മാരെടുത്ത് പരിശോധിച്ചാലും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും മൊത്തം 1921 1947 1857 സമരമാണെങ്കിലും ഖിലാഫത്ത് പ്രസ്ഥാനമാണെങ്കിലും മുസ്ലിം സമൂഹത്തിന് വളരെ വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചത്. പക്ഷേ ഏറ്റവും രസം ആ കാര്യങ്ങൾ മുഴുവനും വിസ്മരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ഈ രാജ്യത്തിൻ്റെ ചെയ്ത സംഭാവനകൾ മറക്കുമ്പോൾ ചരിത്രം നമ്മെ മാടി വിളിക്കുകയാണ്. ഇദ്ദേഹം അല്ലമീൻ പത്രം ആ കാലഘട്ടത്തിൽ തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വാരി തുടങ്ങുന്ന ഇതല്ല, വലിയ ത്യാഗമാണ്. ഈ 1930s ഈ പത്രം പിന്നീട് ദിനപത്രമായി മാറി. പക്ഷേ അന്ന് ദിനപത്രമായി തുടങ്ങണമെങ്കിൽ 2000 രൂപ കെട്ടിവെക്കണം. അങ്ങനെ ഒരു ഓർഡിനൻസ് അപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്ന് ഈ പത്രം നിർത്താൻ വേണ്ടി പ്രസ് അടച്ചു പൂട്ടാൻ തീരുമാനിച്ചു. പത്രവിതരണം നടത്തുന്ന കുട്ടികളെ തടഞ്ഞു വെച്ച് ആക്രമിച്ച് ആലോചിച്ച് നോക്കി, വല്ലാത്തൊരു കാലല്ലത്. നമ്മൾ ഇന്നിപ്പോൾ ഈ UPയിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്ന, ഇപ്പോൾ ഏറെക്കുറെ കേരളത്തിലും അങ്ങനെയൊക്കെ ആയി തുടങ്ങി, നിരപരാധികൾ എന്തിനാണ് കൊന്നത്, എന്തിനാണ് ആക്രമിക്കപ്പെട്ടത് എന്നറിയാതെ ആ കൊല ചെയ്യപ്പെടുന്ന ആ ഒരു അവസ്ഥ അന്ന് ബ്രിട്ടീഷേർ തുടങ്ങിച്ചാണ്. ഭീതിപ്പെടുത്തുക എന്നുള്ളത് ബ്രിട്ടീഷേരുടെ നിലപാടാണ്. ആ നിലപാടിൻ്റെ തുടർച്ചയാണെന്ന് നമ്മൾ പലപ്പോഴും പല ഭരണാധിപന്മാരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടതി പരസ്യങ്ങൾ കൊടുക്കാതിരിക്കുക, ഇങ്ങനെ പത്രങ്ങൾ നമുക്കറിയാം, ചില പത്രങ്ങളൊക്കെ പഠിച്ചു പൂട്ടിയില്ലേ, എന്താ കാരണം? പരസ്യങ്ങൾ കൊടുക്കാൻ കഴിയാതിരുന്നപ്പോൾ പൂട്ടി. ഈ ഈ ഒരു സമീപനം ആ കാലഘട്ടത്തിലുണ്ട്. പക്ഷെ അന്ന് ബി പോക്കർ സാഹിബ് അത് ചോദ്യം ചെയ്തു. ബി പോക്കർ സാഹിബ് അദ്ദേഹം ഒരു വലിയ ഒരു വക്കീല് നിയമജ്ഞനാണ്. അദ്ദേഹം അത് ചോദ്യം ചെയ്തു. ഏതായിരുന്നാലും ജഡ്ജിമാർ അവരുടേതായ ഫത്വകളൊക്കെ പുറപ്പെടുവിച്ച് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണം, എങ്കിലേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും ഈ പാവം മുഹമ്മദ് റഹ്മാൻ സാഹിബ് അദ്ദേഹം ഇതിങ്ങനെയൊക്കെ ആയിട്ടും സഹിച്ച് അദ്ദേഹം പത്രം നടത്തുകയാണ്. അല്ലമീനെ കുറച്ചാളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി ബർമയിലേക്ക് അദ്ദേഹം പോയി. അങ്ങനെ ബർമയിലേക്ക് പോകുമ്പോൾ മൗലാന ഷോക്കത്ത് അലിയിൽ നിന്നൊരു സന്ദേശമൊക്കെ വാങ്ങി, ഒരു എഴുത്തൊക്കെ വാങ്ങി, അങ്ങനെയാണ് അദ്ദേഹം പോയത്. അപ്പോഴേക്കും അദ്ദേഹം ഇവിടെ നടക്കുന്നത് മലബാർ ലഹള ദുരിതത്തിൽ സഹായിക്കുന്നതിന് ഫണ്ട് ശേഖരിക്കേണ്ടി വന്നു. മാപ്പിള റിലീഫ് സ്കീം എന്ന ഒരു രൂപം നൽകിയൊരു ഫണ്ടുണ്ടാക്കി. അത് തൃശ്ശൂരും കോഴിക്കോടും കേന്ദ്രമായി പ്രവർത്തിച്ചു. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അല്ലമീന് വേണ്ടിയുള്ള ഫണ്ട് അത് അവിടെ നഷ്ടപ്പെട്ടു പോയി. ഏതായിരുന്നാൽ അന്നത്തെ കാലത്ത് 272,000 രൂപ ഇദ്ദേഹം പിരിക്കുകയാണ്. ഇദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ കേശവമേനോണ്ട്, മാധവൻ നായരുണ്ട്, അങ്ങനെ പിരിച്ച് ആ കാലഘട്ടത്തിൽ അത് അത്രയും ത്യാഗം ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ ഒരു വിഷയം തുടങ്ങുമ്പോഴേക്ക് അല്ലമീൻ ഏറെക്കുറെ ആ ഒരു നിലയിൽ ബർമയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വിളിക്കുകയാണ്, പോകാൻ കഴിയാത്തൊരവസ്ഥ വരികയാണ്. ഇതൊക്കെ ഒരു സമൂഹം സഹിച്ച, ഈ രാജ്യത്തിന് വേണ്ടി സഹിച്ചതാണ്. മൊയ്തു മൗലവി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ശമ്പളം കിട്ടാതെ പിന്നെ അല്ലമീൻ ലോഡ്ജ് കല്ലായിലാണ് കോഴിക്കോട്, അങ്ങനെ ജപ്തി നോട്ടീസ് അടിക്കുക, എന്തപ്പോൾ ജീവനക്കാരൊക്കെ അവസ്ഥ, ജപ്തി നോട്ടീസ് അവിടെ എഴുതിട്ടിക്കുക, പിന്നെ കടങ്ങൾ, കടം കൊണ്ട് കടം, പല ആളുകളിൽ നിന്നും കടം വാങ്ങിയത്, പിന്നെ വേറെ ചില നഷ്ടങ്ങൾ, കേസ്, വാറണ്ട്, താക്കീത്, ഇങ്ങനെ പലതുമാണ് ഈ അല്ലമീന് വേണ്ടി ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? പത്രം വിറ്റിക്കാണ്ട് ലാഭം കിട്ടാനല്ലോ. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരു സമുദായ നേതാവ് നടത്തിയ പോരാട്ടമാണതൊക്കെ. മൊയ്തുമൗലവി പറയാണ്, ഞങ്ങൾ 2 ദിവസമൊക്കെ തീ പൂട്ടാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട്,
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്, മാ ഷബിയ ആലി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ കുടുംബം രണ്ട് ദിവസം തുടരെ അങ്ങനെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല, പുക കൂട്ടിയിട്ടില്ല എന്നൊക്കെ ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ അതിനോട് സമാനം എന്ന് ഞാൻ പറയുന്നില്ല, ഏതായിരുന്നാലും അതുപോലെ പട്ടിണി കിടക്കേണ്ടുന്ന അവസ്ഥ. മൊയ്ത് മൗലവി ഈ രംഗമൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു വെച്ചാൽ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമൂഹത്തെ സഹായിക്കാൻ വേണ്ടി. ഒരു പത്രങ്ങളും മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി ന്യൂസ് കൊടുക്കൂല. അവിടെയാണ് അല്ലമീൻ വാങ്ങുന്നതും വായിക്കുന്നതും മതവിരുദ്ധം എന്ന് പറഞ്ഞ ഫത്വ കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കൊരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും. ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്യുന്നത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, ഈ സമുദായത്തിന് വേണ്ടിയിട്ടാണ്, ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, ലഹളക്കാരെ പായിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാൻ വേണ്ടിയിട്ടാണ്, ആളുകളെ ബോധവൽക്കരിക്കാനാണ്, ഒരു നാട്ടിലുണ്ടായ കൊലപാതകവും അക്രമം മറ്റുള്ള നാട്ടിൽ അറിയിക്കാനാണ്, ജനങ്ങളെ തയ്യാറാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെയും ഫത്വ പുറപ്പെടുവിക്കാനും അല്ലമീൻ വായിക്കുന്നതും വരുത്തുന്നതും വാങ്ങുന്നതും ഇസ്ലാമിക വിരുദ്ധം എന്ന് പറഞ്ഞ ഫത്വ പുറപ്പെടുവിച്ച പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഈ മുഹമ്മദ് റഹ്മാൻ സാഹിബ് അങ്ങനെ ഒരു സൗജന്യം സ്വീകരിക്കുന്ന ഒരാളും അല്ല. അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരാളൊന്നുമല്ല. ജനങ്ങളെ പാരിതോഷികം അതോ അങ്ങനത്തെ പരിപാടികളൊന്നും അദ്ദേഹത്തിൽ, അദ്ദേഹം അതിൻ്റെതായ ഒരു ശൈലിയിൽ കൂടെ അങ്ങനെ പോകും. ഏതായിരുന്നാലും ഒരിക്കൽ ഇദ്ദേഹം ഒരു ന്യൂസ് കൊടുത്തു അല്ലമീൽ. അതിൽ ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങളെ പരാമർശിക്കുന്നൊരു പദം വന്നിരുന്നു. അങ്ങനെ ഇദ്ദേഹം, അപ്പോൾ നമുക്കറിയാം ചരിത്രത്തിൽ ഖാൻ ബഹദൂറിൻ്റെ ചരിത്രം നമുക്കറിയാം, അതിവിടെ നമ്മൾ പറയുന്നില്ല. എന്തായിരുന്നാലും അദ്ദേഹം ഈ സംവിധാനത്തിന് അദ്ദേഹം അനുകൂലമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം അവസാനം ഈ ന്യൂസ് വന്നപ്പോൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തി ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ എന്തു ചെയ്യണം, ഇത് പിൻവലിക്കണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ 500 പേരെ വരിക്കാരെ ഞാൻ മുടക്കുന്ന് പറഞ്ഞു. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, നിങ്ങൾ മുടക്കാനും മുടക്കിക്കൂടിയാണ്, എനിക്ക് ചില നിലപാടുകളുണ്ട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം കുലുങ്ങിയില്ല, ഇയാൾ ആദ്യം ഉറച്ചു നിന്നു. പക്ഷേ ഇദ്ദേഹത്തെ കൂടെ അന്ന് ധാരാളം യുവാക്കൾ സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു രൂപത്തിലുള്ള എതിർപ്പുകൾ ഇത്ര ഗൗരവമായിരുന്നപ്പോഴും അന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം.